फ्रेंड्स എല്ലാവർക്കും കെപിആർ ഗോൾസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം 2019 അഡ്മിഷൻ ബിഎ സോഷ്യോളജിയുടെ കോംപ്ലിമെന്ററി പേപ്പർ ആയ ഹിസ്റ്ററിയുടെ 3rd സെമസ്റ്ററിന്റെ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം ഇതിൽ ആകെ 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത് മൊഡ്യൂൾ 1 ഗാന്ധിയൻ സമര രീതികൾ അഥവാ ഗാന്ധിയൻ ടൂൾസ് ഫോർ സ്ട്രഗിൾ മൊഡ്യൂൾ 2 ഗാന്ധിയൻ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ അഥവാ ഗാന്ധിയൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് മൊഡ്യൂൾ 3 ഗാന്ധിയൻ വിമർശനം അഥവാ ക്രിട്ടിക് ഓഫ് ഗാന്ധി മൊഡ്യൂൾ 4 ഇന്ത്യൻ റിപ്പബ്ലിക് ഇങ്ങനെ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ പഠിക്കാനുള്ളത് അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ ആയ ഗാന്ധിയൻ സമര രീതികൾ അഥവാ ഗാന്ധിയൻ ടൂൾസ് ഫോർ സ്ട്രഗിളിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് നോക്കാം ഒന്ന് ഗാന്ധിയൻ ഐഡിയോളജി അഥവാ ഗാന്ധിയൻ പ്രതിശാസ്ത്രത്തെ പറ്റിയാണ് ഇവരെ പഠിക്കാൻ പറയുന്നത് രണ്ട് ഏർലി സ്ട്രഗിൾസ് അഥവാ ആദ്യകാല സമരങ്ങൾ ഈ ഏർലി സ്ട്രഗിൾസിൽ തന്നെ 3 തരം സ്ട്രഗിൾസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് ചമ്പാരൻ സ്ട്രഗിൾ അഹമ്മദാബാദ് സ്ട്രഗിൾ ഖേദ സ്ട്രഗിൾ ഇങ്ങനെ 3 തരം സ്ട്രഗിൾസ് ഈ ഏർലി സ്ട്രഗിൾസിൽ വരുന്നുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏർലി സ്ട്രഗിൾസ് എന്നത് അടുത്തതാണ് റൗലത്ത് ആക്ട് അഥവാ റൗലത്ത് നിയമം 4th വരുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണങ്ങൾ അടുത്തത് ഖിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഖിലാഫത്ത് ആൻഡ് നിസ്സഹകരണ പ്രസ്ഥാനം അടുത്തത് സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെൻറ്റ് സാൾട്ട് സത്യാഗ്രഹ അതായത് സിവിൽ നിയമലംഘനവും ഉപ്പ് സത്യാഗ്രഹവും പിന്നെ പൂന പാക്ട് അതായത് പൂന ഉടമ്പടി ലാസ്റ്റ് വന്നിട്ട് ക്വിറ്റ് ഇന്ത്യ ഡു ഓർ ഡൈ ഇന്ത്യ വിടുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ പ്രധാനമായിട്ടും നോക്കിപ്പോകേണ്ടതുള്ളത് സെക്കൻഡ് ചാപ്റ്ററായ ഗാന്ധിയൻ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ അഥവാ ഗാന്ധിയൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കാം ഒന്ന് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് ടെമ്പിൾ എൻട്രി പ്രോഗ്രാംസ് ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ക്ഷേത്രപ്രവേശന പരിപാടികൾ 2 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഖാദിയും ഗ്രാമ വ്യവസായങ്ങളും 3 ആൻറ്റി കമ്മ്യൂണൽ പ്രോഗ്രാംസ് വർഗീയ വിരുദ്ധ പരിപാടികൾ 4 ഹിന്ദ് സ്വരാജ് ഇത്രയും ഭാഗങ്ങളാണ് 2nd മൊഡ്യൂളിൽ നോക്കിപ്പോകേണ്ടതുള്ളത് 3rd മൊഡ്യൂളായ ഗാന്ധിയൻ വിമർശനം അഥവാ ക്രിറ്റിക് ഓഫ് ഗാന്ധി എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ഗാന്ധിജിയെ വിമർശിച്ച ആളുകളെ പറ്റിയാണ് ഇതിൽ ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ടാഗോർ അംബേദ്കർ ആൻഡ് ഹിസ് പ്രോഗ്രാംസ് അംബേദ്കറും പരിപാടികളും സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഹിസ് മിഷൻ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ദൗത്യം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാർ ഇത്രയും ഭാഗങ്ങളാണ് 3rd മൊഡ്യൂളിൽ നോക്കാനുള്ളത് ലാസ്റ്റ് ചാപ്റ്ററായ ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെപ്പറ്റി നോക്കാം ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന 2 ആക്ട് ഓഫ് 1935 1935 നിയമം പിന്നെ വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മൗലിക അവകാശങ്ങളും ചുമതലകളും ഈ ഒരു ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് 4 ഫെഡറൽ സ്ട്രക്ചർ റീ ഓർഗനൈസേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫെഡറൽ ഘടന ഭാഷാ സംസ്ഥാന പുനഃസംഘടന 5 എമർജൻസി അടിയന്തരാവസ്ഥ 6th ഭാഗത്തിൽ വരുന്നത് ലിബറൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്തൊക്കെയാണ് ഉദാരവത്കരണം സ്വകാര്യവത്കരണം ആഗോളവത്കരണം ലാസ്റ്റ് പറയുന്നത് നരസിംഹ റാവു ആൻഡ് മൻമോഹൻ സിംഗ് ഇവർ രണ്ടുപേരെ പറ്റി നരസിംഹ റാവുവിനെയും മൻമോഹൻ സിംഗിനെയും പറ്റി കുറച്ച് വിവരണം ഇത്രയും ഭാഗങ്ങളാണ് 4th ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സിലബസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക സിലബസ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മുന്നോട്ടുള്ള പഠനം വളരെ എളുപ്പമായിരിക്കും